കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കഴുതുരുട്ടി ജംഗ്ഷനിലെ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രമില്ല. പൊതുജനം ബസ് കാത്തിരിക്കുന്ന ക്ഷേത്രമതിലിന് മുകളിൽ. പുനലൂർ ഭാഗത്തേക്ക് വരുന്ന യാത്രക്കാരാണ് ദേശീയപാതയോരത്തുള്ള ക്ഷേത്രത്തിന്റെ മതിൽ യാത്രാവണ്ടികൾ കാത്തിരിക്കുന്ന. ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന ഏറെ അപകടഭീതിയിലാണെന്ന് യാത്രക്കാർ തന്നെ പറയുന്നു. അവിടെ ഇരുന്ന് ഒരു ബൈക്ക് ഇടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കയറ്റി ഇപ്പുറത്തിരുന്ന ബൈക്ക് രണ്ട് ബൈക്ക് ഇടിച്ച് കയറ്റിയ വണ്ടിക്കാരെ ഇങ്ങനെ കീഴിലുള്ള ടിപ്പറിൽ അരക്കാറുണ്ട്. ഞങ്ങൾ എടുത്തിയാടി ഓടി വന്ന വണ്ടി അടിക്കണം. അതായത് നമ്മുടെ ഇവിടെ തയ്യാറപ്പര താമസിക്കുന്ന പുള്ളിയുടെ പേര് മറന്നുപോയി, അശോകൻ്റെ കേട്ടെ, അതിൻ്റെ കീഴിൽ ഞങ്ങൾ വലിച്ചിറക്കുക സുരേന്ദ്രൻ. എന്നിട്ട് ഇവിടുത്തുള്ള ആരും ഒന്നുമില്ല, ഒരു ആംബുലൻസ് വിളിച്ചില്ല. അന്നേരമാണ് ഇവിടെ ആംബുലൻസിൻ്റെ പ്രശ്നം ഉണ്ടായത്. ലാസ്റ്റ് പിന്നെ ഏതൊരു വണ്ടി കയറ്റി എങ്ങനെ തള്ളി ആ ബാത്റൂം വിട്ടത്. എന്താ ഇവിടെ ഇതെന്തോ, നമുക്കിവിടെ ഇരിക്കാൻ ഒരു ഇരിപ്പിടം വേണം, നമ്മുടെ അമ്പലത്തിനടുത്ത് നമുക്കത് വേണം. റോഡായാലും എന്തോ ആയാലും ശരിയാണ്, ഇവിടെ ഒരു പമ്പിൻ്റെ മെയിൻ ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങളെ നിൽക്കുന്ന ഈ യാത്രക്കാർ വണ്ടിക്കാരൻ വന്ന് കയറി കഴിഞ്ഞ് എന്ത് ചെയ്യും, ആരും നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, അങ്ങ് ഡെയിലി എല്ലാവരും പറഞ്ഞു ഇവിടെ അങ്ങ് ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ചേച്ചും ചെയ്തില്ല. ചെയ്യുന്നുണ്ടോ? ഡ്രൈവർ ഒരു സൈഡിലാക്കി, ഇപ്പം റോഡിൻ്റെ ഒരു സൈഡിലാക്കുന്നു. അവിടെ ഏത് സമയത്തും തിരക്കനുഭവപ്പെടുന്നതാണ് ഈ ബസ് സ്റ്റോപ്പ്. വളവും ഇറക്കവും ചേർന്ന ഭാഗമായതിനാൽ വാഹനങ്ങളുടേതടക്കം എപ്പോഴും തിരക്കുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. അടുത്തിടെ ചരക്ക് ലോറി ക്ഷേത്രമതിലേക്ക് ഇടിച്ചു കയറി അപകടവും സംഭവിച്ചിരുന്നു. യാത്രക്കാർക്കായി സുരക്ഷിതമായൊരു കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.